ഇന്ത്യയിലെ ഏറ്റവും ചെറിയ എയർപോർട്ടും പിന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അപകടവും പിടിച്ചൊരു ഇപ്പൊ കുറച്ച് വെറൈറ്റി പിടിക്കാനായിട്ട് ഇപ്പൊ നീരാളിനെ കൂടി പിടിക്കാൻ പോകണം കേട്ടോ. അപ്പൊ കമ്പിയൊക്കെ ഉണ്ട്. ഇപ്പൊ കണ്ടൊരു കാഴ്ച നാളെ ഞാൻ പോണ വഴിക്ക് സൈഡിലൊക്കെ വെറുതെ ജസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചാണ്. അപ്പൊ രണ്ട് കുട്ടികളിൽ നിന്ന് പഠിക്കണം കേട്ടോ. ഇത് ഭയങ്കര ഡേഞ്ചർ ഫിഷ് ആണ്. ഉള്ളിൽ ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. നേരത്തെ കുത്തിയപ്പോഴത്തേക്ക് നേരത്തെ ഇക്ക പറഞ്ഞ പോലെ പുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫേസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നിൽക്കുന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപ് അഗത്തിയിൽ എയർപോർട്ടിനടുത്തോട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിനവിടെ നിന്ന് ഈ അത് എയർപോർട്ട് വരുന്നത് ഈ ഒരു വെസ്റ്റ് കറക്റ്റ് ദിശ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒന്നാമത്തെ ഇവിടുത്തെ ആളല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ദിശ കറക്റ്റ് മനസ്സിലായില്ല. അപ്പോൾ പടിഞ്ഞാറ് അത് സോറി കേക്കോശം കേക്കാണോ വടക്കാണോ എന്നറിയില്ല. അപ്പോൾ ഈ അറ്റത്ത് നിന്ന് ആ അറ്റം വരെ നമുക്കൊന്ന് റൗണ്ട് ചെയ്യാനുള്ള പ്ലാനാണുള്ളത് സൈക്കിളും മേലി. അപ്പോൾ നമ്മളിപ്പോൾ സൈക്കിളപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാസിമ്രോൻ്റെ ഫ്രണ്ടിൻ്റെ സൈക്കിളോട്ടോ ഇത്. അപ്പോൾ ഇത് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സൈക്കിളാണ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ സ്വിച്ച് മേൽ നോക്കി കഴിഞ്ഞാൽ കൈ കൊടുത്ത് പോകാം. പക്ഷേ അതൊരു സുഖമില്ല, നമ്മൾ ചവിട്ടി പോകുമ്പോഴേ അതിൻ്റെ ഒരു സുഖമുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ എയർപോർട്ട് എത്താറായിട്ടുണ്ട്. ഞാൻ കാണിച്ചിടാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് വെയിലാണ്ടാണ് ഞാൻ ആ ഒരു ഭാഗത്തു നിന്ന് ഇൻട്രോ എടുത്തത്. അപ്പോൾ ആ കാണുന്ന എയർപോർട്ട് അവിടത്തോളം പോയിട്ട് അവിടെ നമുക്കൊരു വീഡിയോ എടുത്ത് നമുക്ക് മാക്സിമം ഇവിടെ നിങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കാണിക്കാനുള്ള പ്ലാൻ എൻ്റെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ആ അറ്റം അങ്ങേ അറ്റം വരെയും പോകണം. അവിടെ BSNL ടവർ ഉണ്ട്, അവിടത്തോളം എന്നാണ് പറഞ്ഞത്. ആ അറ്റം വരെയും പോകാനാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. ഇപ്പോൾ പരമാവധി അപ്പോൾ ഇന്ന് എന്തുവരെ നമുക്ക് റൗണ്ട് ചെയ്യാൻ സാധിക്കും അത്രയും കറങ്ങാനുള്ള പ്ലാനാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ ആരും ഇല്ല ഈ ഒരു ഭാഗത്ത്. നമുക്ക് അതൊക്കെ നമ്മുടെ സൈക്കിൾ എടുത്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് എന്തായാലും പോകാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ എയർപോർട്ട് ലക്ഷദ്വീപ് അഗത്തി. ലക്ഷദ്വീപിലാകെ ഒരു എയർപോർട്ടേ ഉള്ളൂ, അത് ഈ അഗത്തിയിലാട്ടോ ഉള്ളത്. പിന്നെ ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ കൂടുതലും വരുന്നത് ഈ ഒരു എയർപോർട്ടിൽ വന്നിട്ടാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളപ്പോൾ ഈ ഒരു സാധനം തമ്മിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ ചോദിച്ചു ഈ അകത്തേക്ക് എൻട്രിങ് ഇല്ല, അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ എയർപോർട്ടിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ എയർപോർട്ടും പിന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ചൊരു എയർപോർട്ടും കൂടി കേട്ടോ ഇത്. ഇവിടെ തന്നെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉള്ളൊരു എയർപോർട്ട് കൂടിയാണ് ഈ കാണുന്നൊരു എയർപോർട്ട്. പിന്നെ അത് ഫ്രണ്ട് ഏരിയയാണ്, അതുകൊണ്ട് അലൗഡ് അല്ല. വേറെ ഒന്നും കൊണ്ടല്ല, എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു അലൗഡ് അല്ലാത്തത്. പൊതുവെ എയർപോർട്ടിൽ ഫ്രണ്ട് വരെയും ചെല്ലാമെന്ന് തോന്നുന്നു, നമ്മളെ കൊച്ചിൻ എയർപോർട്ടിലൊക്കെ ചെല്ലാം. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. പക്ഷേ കൊച്ചിൻ എയർപോർട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്താ ചെറിയ എന്തോ ഫീസ് എന്തോ കൊടുക്കണം. പക്ഷേ ഇവിടെ അലൗഡ് അല്ല. ഈ ഒരു ഭാഗത്തോട്ട് വന്ന് പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ക്യാമറ അവിടെ ഫോട്ടോഷൂട്ടിന് എന്തോ നിൽക്കുന്നു തോന്നുന്നു, ഒരു ക്യാമറ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി ആട്ടോ, സെക്യൂരിറ്റി കാരണം പോകണം. ഇവിടെ നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പോൾ ഓൾറെഡി. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്നാൽ ഈ ഒരു സൈഡും കടലാണ്. അതായത് ചെറിയൊരു ഭാഗം മാത്രമേ ഇങ്ങനെ ഉള്ളൂ. എനിക്ക് ഞാനൊരു വൈഡ് ആംഗിൾ ഇട്ടാൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ഞാനൊന്ന് വൈഡ് ആംഗിളിലിട്ട് നിങ്ങൾക്ക് കാണിച്ചിടാം ശരിക്കും. ഈ വൈഡ് ആംഗിൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാണല്ലോ ഈ ഒരു ഭാഗവും പിന്നെ അതുപോലെ ഈ ഒരു ഭാഗവും അടുത്തടുത്തായിട്ടാണെന്ന്. ഏകദേശം ഒരു 200-250 മീറ്റർ വ്യത്യാസമുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് എൻ്റെ ഊഹം വെച്ച് പറഞ്ഞാൽ 250. ചിലപ്പോൾ അതിലും കുറവായും ചിലപ്പോൾ അതിലും കൂടുമായിരിക്കും. പിന്നെ ഇവിടെ ചെറിയൊരു പീട് കാണുന്നുണ്ട്. നമുക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. പിന്നെ നമ്മുടെ സൈക്കിൾ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെ എന്തോ ഉപ്പിലിട്ട് എന്തോ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ആളില്ല കേട്ടോ, ഈ ഷോപ്പിൽ ആളില്ല. ഇവിടെ പിന്നെ അങ്ങനെ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകണം മോശമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് പോയിക്കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും വിചാരിച്ചാലോ എന്നുള്ള പേടി കാണാണ് അങ്ങോട്ട് പോകാത്തത്. അതൊക്കെ നമുക്ക് എന്തായാലും അപ്പോൾ റിട്ടേൺ പോവാം അങ്ങോട്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ടൗണിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ഈ ഒരു ദ്വീപിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 7 കിലോമീറ്ററാണ് കാണി പറഞ്ഞ് കേട്ടേക്കുന്നത്. പിന്നെ മാപ്പിൽ സോറി ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്ക് 6.5 കിലോമീറ്റർ അങ്ങനെ എന്താ കാണിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ സൈക്കിൾ യാത്ര അങ്ങനെ വീണ്ടും ആരംഭിച്ചിരിക്കുക കേട്ടോ. കുറേ നേരമൊക്കെ ഞാൻ അവിടെ ഇരുന്ന് റേഞ്ച് കിട്ടുമെന്നും പ്രതീക്ഷ റേഞ്ച് കിട്ടുന്നുണ്ട്, പക്ഷേ ലോഡാവുന്നില്ല. ഇവിടെയൊക്കെ ഈ കാറുകളൊക്കെ ചെറുതായിട്ടേ കാണുള്ളൂ, രണ്ടാമൂന്നോ ഉണ്ടെങ്കിലേ ഉള്ളൂ. നമ്മുടെ KL 10 BC കേരള വണ്ടി കേട്ടോ, അത് കേരളത്തിൽ നിന്ന് ഏതോ ആരോ കൊണ്ടുവന്ന വണ്ടിയാണ്. Mistake more than twice, same song but brand new dance. I wear out my third second chance. You take my breath and I can't get it back. Might be time for me to fight.
face the facts. The best me is with you, but I know I got a lot to prove. They think we're too damaged to fix, but we're just working through a little rust. They like to say we're just young, but I know we won't get. Near the dip on the video, but I am only video, all mental. നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണാനായിട്ട് സാധ്യത കുറവാണ്. ഉണ്ടാവും ഈ കടൽ തീരങ്ങൾ ഭാഗത്ത് അല്ലെങ്കിൽ കടൽ പണിക്ക് ജോലിക്ക് പോകുന്നവരുടെയൊക്കെ ചെറിയൊരു ഏരിയകളിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒരുവട്ടം പൂവാറ് തിരുവനന്തപുരം പൂവാറ് പോയപ്പോഴത്തേക്ക് ഇതേപോലെയുള്ള സെറ്റപ്പുള്ളൊരു വീട് കണ്ടായിരുന്നു. എന്തോ ഭൂരിപക്ഷം ഒന്നോ രണ്ടോ മൂന്നോ കണ്ടാൽ കണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലോ, ഇവിടെയൊക്കെ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ഓടിട്ട് ഇതേപോലത്തെ സെറ്റപ്പുള്ള വീടുകൾ, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആ ഒരു ഭാഗം ടൗൺ ഏരിയ, അവിടെ നിന്ന് ലെഫ്റ്റ് എന്തോ പോയി കഴിഞ്ഞാൽ ഉണ്ട് ഇങ്ങനത്തെ ഒരു കുറച്ച് ഭാഗങ്ങൾ. ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഭാഗമൊക്കെ. ഞാനാണെങ്കിൽ ഈ റോട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കയറി കേട്ടോ, ഈ ഒരു കടൽ തീരം നോക്കാണ്ട് ഇങ്ങനെ കയറിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് അത് ഈ ഒരു ഓലമേനായിട്ടുള്ള വീടുകളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഇവർ എന്തെങ്കിലും പർപ്പസിനായിട്ട്, അതായത് താമസമല്ല എന്തെങ്കിലും ഇതല്ല, ഈ തെങ്ങിൻ്റെ തേങ്ങയോ അല്ലെങ്കിൽ ഓലയോ ഒക്കെ ഇടാനായിട്ട് വേണ്ടി യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു കേട്ടോ. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇങ്ങനെ പോയിട്ട് കണ്ടത് കാഴ്ചയാണ് കണ്ടത്. തേങ്ങ അവർ കൊണ്ടുവന്നിട്ടേക്കണം കേട്ടോ, തേങ്ങ ഇട്ടേക്കണേ. തേങ്ങ ഇടാൻ വേണ്ടിയാണ് തോന്നുന്നു ഈ ഒരു വീട് ഇവിടെ ഉപയോഗിക്കണം തോന്നുന്നു. അപ്പോൾ ഗേസ് നമ്മളങ്ങനെ ഇപ്പോൾ സൈക്കിൾ ഓടിങ് നടക്കണേന്ന് കേട്ടോ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ടൗൺ ഏരിയ വരെ ഒന്ന് പോയി, പിന്നെ റിട്ടേൺ പിന്നെ എയർപോർട്ടിന് അങ്ങോട്ട് പോകണേന്ന്. അപ്പോൾ കണ്ടൊരു കാഴ്ച എന്നാൽ ഞാൻ പോകണ എനിക്ക് സൈക്കിൾ ഓടിങ് വെറുതെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചത്. അപ്പോൾ രണ്ട് കുട്ടികളിൽ നിന്ന് പഠിക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതേ ഓല മേനത്ത് വീട് അവിടെയുള്ള കുട്ടികളാട്ടോ ഇത്. അപ്പോൾ ഞാൻ പണ്ടത് കേട്ടത് കേൾവിയാണ് ഇതുപോലെ പഠിക്കാൻ സെറ്റപ്പ് ഇല്ലാത്തവർ മെഴുകുതിരി വെളിച്ചത്തിൻ്റെ അടിയിലൊക്കെ ഇന്ന് പഠിച്ച് ഉയർന്ന് നിലയിലെത്തിയേക്കുന്നൊരു നില കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ ഒരു ഓർമ്മ കേട്ടോ വരുന്നത് ഇവരെ കണ്ടപ്പോഴത്തേക്ക്. അവിടെ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞേ. പേര് അല്ലോ സർ, അല്ലോ സർ, നിന്റെ പേരെന്താ? ലൂമാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കണ്ടോ. ഇത് പറഞ്ഞാലേ ഈ ഒരു ടാങ്കിൽ വെള്ളം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം എന്നാൽ അപ്പുറം കടലാണ് ഇപ്പുറം കടലാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഉപ്പ് ഉപ്പുവെള്ളമായിരിക്കും അല്ലേ, വരുന്നത് ഉപ്പുവെള്ളമായിരിക്കും. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ ടൗൺ ഏരിയയിൽ ടൗണിൻ്റെ അവിടെ പോയിട്ട് വെള്ളം ടാങ്കിലാക്കിയിട്ട് കൊണ്ടുവരല്ലേ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇവർ ടാങ്കിലാക്കിയിട്ട് വെള്ളം കൊണ്ടുവരണം കേട്ടോ. നിങ്ങളുടെ പേരെന്താണ്? ലുക്മാൻ. നിങ്ങളുടെ പേരോ? ഉത്തരു. ഓ, അപ്പോൾ ഡെയിലി ഇങ്ങനെ കൊണ്ടുവരും? ഒരാഴ്ചയിൽ. ഒരാഴ്ചത്തേക്ക് ഈ ഒരു ടാങ്കിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്കുള്ളൂ അതോ മിക്ക വീടുകളിലും ഇങ്ങനെയാണോ? അപ്പുറത്തേക്ക് കണ്ട്. ഓ, ചുരുങ്ങിയൊരു വീടുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. പിന്നെ സർക്കാർ ഗവൺമെൻറ് ഒക്കെ ഒരു പൈപ്പ് ഉണ്ടല്ലേ. ഓ, ഓക്കെ, താങ്ക് യു. ശരിയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനപ്പോൾ ഇങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് നിന്നത്തേക്ക് മറ്റേ രണ്ട് ഇക്കാമാരെ കണ്ടു കേട്ടോ. അപ്പോൾ അവരെ ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇതേ കരിക്ക് തരാൻ വേണ്ടി വിളിച്ചതാണ്. ഈ ഇക്കാനൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടായി, അതായത് നസീമിൻ്റെ ഒരു ഫ്രണ്ട് അല്ലേ, ഫ്രണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടിട്ട് സംസാരിച്ചതിന്. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടെ കരിക്ക് ഇങ്ങനെ വെട്ടിക്കൊണ്ടി കേട്ടോ. നമുക്ക് വേണ്ടി നിങ്ങളുടെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് സലാവുദ്ദീൻ. സലാവുദ്ദീൻ. ഇപ്പം നിങ്ങളുടെ പേര്? ബിലാൽ. ബിലാൽ. ഓക്കെ. ഞാൻ ഇപ്പം ഇന്ന് ചെറിയൊരു വെറൈറ്റി കുടിക്കാൻ പോണു കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചപ്പാടും അവിടുത്തെ രീതികളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നതെന്നാണല്ലോ നിയമം. നിയമം മീൻസ് നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ടൊരു നിയമം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നപ്പോൾ നീ ഒരു വീട്ടിൽ വന്നിട്ട് കിടക്കാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ എനിക്കിന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഫസലിക്കാണ്. ഇതാണ് ഫസലിക്ക. ഹായ്. ഹലോ. ഇങ്ങോട്ട് വിളിച്ചില്ല. അപ്പോൾ ഇതാണ് ഫസലിക്ക. അപ്പോൾ ആളാണ് ആളത്തെ ആ അവിടെ കടി കുടിച്ച സമയത്ത് പരിചയപ്പെട്ടാണ്. അപ്പോൾ ആളത്തെ ഇങ്ങനെ കാര്യം പറഞ്ഞത് ആൾ എനിക്കിവിടെ ഒരു വീട്ടിലിങ്ങനെ കിടക്കാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞത് കൊതുകുപോലായിട്ട് വന്നാൽ മതി, നീ ബാക്കിയൊന്നും പേരിങ്ങനെ കിടന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ നീരാളിനെ പിടിക്കാൻ പോകണം. ഇപ്പോൾ കുറച്ച് വെറൈറ്റി പിടിക്കാനായിട്ട് ഇപ്പോൾ നീരാളിനെ കൂടി പിടിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ കമ്പിയൊക്കെ ഉണ്ട്. ആ കമ്പി കാണിച്ചേ. ഈ സാധനം വെച്ച് നമ്മൾ കുത്തി പിടിച്ചായി ആ ഒരു ഭാഗത്തല്ലേ. ആ റീഫിൻ്റെ അടുത്തുള്ള ഭാഗത്ത് ആ പുള്ളി നടക്കുന്ന സ്ഥലം കണ്ടോ? ആ അവിടെ ഉണ്ടാവും ആ ഏരിയയിൽ. അതിൻ്റെ റീഫിൻ്റെ അടുത്ത്
പിന്നെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും, ഇപ്പോ മാക്സിമം കുറവാണ്, കുറവാണ്, വളരെ വളരെ കുറവാണ്. കിട്ടിക്കാണെങ്കിൽ ഭാഗ്യുണ്ടെങ്കിൽ കിട്ടിയാലേ കൊണ്ടുപോവാം. അപ്പൊ ഇവിടെ ആണെങ്കിൽ ചെറിയ വെള്ളം നമ്മുടെ പാൻറ് ഇട്ടുകൊണ്ട് മുട്ടിനെ താഴെ പോയി കഴിഞ്ഞാൽ പാൻറിന്ന് കണ്ടു. അപ്പോൾ ഇക്ക പറഞ്ഞ് ഈ കോർലെസ് ഉണ്ടോ, ഈ കോർലെസ് പൊങ്ങി കിടക്കുന്ന ഭാഗം നോക്കിയിട്ട് വന്നാൽ മതി കേട്ടോ. ഓർഡർക്ക് കണ്ടു ഇവിടെയൊക്കെ പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെ കല്ല് കൊണ്ടുവന്നിട്ട് സംഭവം കല്ലൊന്നും കൊണ്ടുവന്നിട്ടേക്കണല്ല, ഇവിടെ ഈ കോറൽസ് ഇങ്ങനെ പിടിച്ചിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഫുള്ള് ഈ ഒരു ഭാഗം അല്ലേ, ഇത് ഫുള്ള് കോറൽസ് അല്ലേ. ഞാൻ അവിടുത്തെ ഈ കടലടി കയറാണ്ടിരിക്കാനായിട്ട് ഈ ഒരു ഭാഗം കടൽ എടുക്കാണ്ടിരിക്കാനായിട്ട് കല്ല് കൊണ്ടുവന്നിട്ടേക്കണെന്ന് മനിക്കണേന്ന് ഞാൻ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ആ ഭാഗത്ത് എടുക്കുള്ളൂ അല്ലേ. ഓ അട്രാച്ച്മെന്റ് ഫിഷ് കാണിച്ചിട്ട് പച്ച നിറത്തിലുള്ള ഇതുണ്ട്, പച്ച നിറത്തിലുള്ള പച്ച നിറം, ഇത് വെരി ഡേഞ്ചർ ഫിഷ് ആണ്. ഇതിന്റെ മുള്ളു തറ നമ്മുടെ കാലുമേ തട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ഷോക്ക് ഉണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ഷോക്ക് നമ്മുടെ ബോഡിയിൽ എഫക്ട് ചെയ്യും. ഇത് ഭയങ്കര ഡേഞ്ചർ ഫിഷ് ആണ്. ഇതിന്റെ ഇവിടെ പറയുന്ന പേര് എന്തുവാ മറന്നോ, ഫെയ്ച്ചാന്നോ, തട്ടി കാണിച്ചാ ഒന്ന് ഓടിച്ചു കാണിച്ചാ മീനാണ് കേട്ടോ. ജീവനുള്ള സമയത്ത് നമ്മൾ ഇന്നിട്ട് അവിടെ വെച്ചാണ് ഇത് കാലമേ തട്ടി കണ്ടോ. ഓ നല്ല ഡേഞ്ചർ ഫിഷാണ്, ഡേഞ്ചർ ഫിഷാണല്ലേ. സംഭവം അത് കാലമേ കൊണ്ടാലി പറയണത് എർത്തടിക്കുമ്പോഴത്തൊരു ഫീലാണെന്നാണ് പറഞ്ഞത് നമ്മുടെ ഇക്ക പറഞ്ഞത്. ഈ ഫിഷ് കണ്ടാ ബ്ലാക്കിൽ എടുക്കുന്നത് ഈ ഫിഷ്, ഇത് ഇതിന്റെ പേര് കോക്ക എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇത് മറ്റേ നോട്ട് അല്ല ഇവിടെ തന്നെ അല്ല ഇവിടെ കാണിച്ചത് എന്ന് വെച്ചാല് ഇപ്പിടി പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇതേ പിടിക്കുന്ന രീതിയാണ് ഇത്. അത് ഈ നൂലല്ലേ, ആ ഇത് ഞങ്ങള് ഇന്നലെ ഇവിടെ ബംഗാരം പോയപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇരയെ പിടിക്കുന്നതാണ്. ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ടല്ലോ, ചെറിയ പുഴി പോലത്തെ ആ മീനിനൊക്കെ ഇതിന്റെ മുകളിൽ പറ്റി കിടക്കും. പറ്റിപ്പോയാലും അത് അതിനകത്ത് വലിച്ചിടും. സാമ്പിൾ കാണിച്ചതരാം, ഇത് പോയി തട്ടുകയാണെങ്കിൽ ഇതാണ്ട ഉള്ളിലോട്ട് പോണാണ്ട. ഇതാണ് ഈ ഇരയെ പിടിക്കുന്ന രീതി. ഓ എല്ലാം ഇങ്ങനെയാണ്. ഇതിന് ഇതിനോട്ടോ അടവോട്ടാണല്ലേ, ഇതാട്ടോ നമ്മുടെ ഈ സാധനം ചവിട്ടിക്കണത് നമ്മുടെ കാലുമേലേക്ക് നൂല് തന്നെ അധികം ഓട്ടോമാറ്റിക് നമ്മുടെ കാലുമേലേക്ക് കയറും. ഇതെന്താ സാധനം, ഇതിന്റെ പേരാണ് ഫൈക്കൾ എന്ന് പറയുന്നത്. ഫൈക്കൾ, ഓ ഓ. അപ്പോ ഇത് ഭക്ഷിക്കണവരുണ്ട്, ഭക്ഷിക്കും. ഇതിന്റെ തൊലിക്കട്ടി നല്ല കട്ടിയുള്ളതാണ്, അടിച്ചു പൊളിച്ചിട്ട് ഇതിനകത്തുള്ള പീസസ് ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് ഗ്രില്ല് ചെയ്യും. പിന്നെ മറ്റേ എന്താ പറയാ റോസ്റ്റ് ആക്കും, റോസ്റ്റ് ആക്കി അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇത് ഇങ്ങനെ കൊണ്ട് വൈറ്റ് മണലല്ലേ, മണൽ ആ മണലിൽ പോയി കുറച്ച് ദിവസം ഒരു ഒന്നരാഴ്ച രണ്ടാഴ്ച കൂടുതൽ ഇട്ടാല് ഇതിനകത്തുള്ള മറ്റേ പീസസ് ഒക്കെ ഒഴിവാകും, ക്ലീൻ ആവും, ഫുള്ള് വൈറ്റ് ആവും. ഇതിന്റെ അകത്ത് മുകളിൽ കിടക്കുന്ന പാശയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മാറിയിട്ട് ഫുള്ള് വൈറ്റ് ആവും. നല്ല അട്രാക്ഷൻ നമുക്ക് ഷോക്ക് വെക്കാം, ഷോക്ക് വെക്കണം. നമ്മൾ ഗ്ലാസ് ടാങ്കിലൊക്കെ വെക്കണല്ലേ അതുപോലെ യൂസ് ചെയ്യാം. ഇതുണ്ടോ അതിനകത്ത് ഉണ്ടോ, അതിന്റെ വായ്ക്കകത്ത് ഉണ്ടോ, അതാണ് അതിന്റെ വായ്. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ നമ്മളപ്പോ അങ്ങനെ നീരാളിയിലെ പിടിക്കാനുള്ള സെറ്റപ്പാട്ടോ. അതായത് ഇതേപോലത്തെ ഒരു കുഴി വേണ്ടോ, ഓട് അതിൻ്റെ ഉള്ളിലേക്ക് കമ്പി ഇങ്ങനെ ഇട്ട് കൊടുക്കുവേ. അപ്പൊ സാധനം ആ കമ്പിമേൽ പറ്റി പിടിച്ചിട്ട് വരും എന്നാണ് പറഞ്ഞത്. പിന്നെ അത് തന്നെ അല്ലാണ്ട് വേറൊരു ഐഡിയ കൂടി പറഞ്ഞതായി നാള് ആ ഒന്ന് ഐഡിയ ഒന്ന് പറഞ്ഞേക്കാ. കാലിങ്ങനെ കുത്തി പിടിച്ചിട്ടുള്ള എനിക്കല്ലേ ആ ഇങ്ങനെ കാല് ഇങ്ങനെ വെച്ച കാല് ഇതിങ്ങനെ തട്ടുമ്പോ ഒരു പുക പോലെ വരുന്നല്ലോ ആ ഇത് ഇതുപോലെ അകത്തുനിന്ന് പുറന്തള്ളപ്പെടും പുക പോലെ. അത് അപ്പല് അപ്പലിന്റെ മറ്റേ സ്മോ മറ്റേ നോസ് ഉണ്ടല്ലോ, നോസ് വഴി ഊതണതാണ്. അപ്പൊ ഇതുപോലെ മറ്റേ മണല് ചെതറി വരും. അപ്പൊ അത് സാമ്പിളാണ്, ഉണ്ടെന്ന് അറിയാനുള്ള സാമ്പിളാണ്. അപ്പൊ രണ്ടാമത് ഇങ്ങനെ കമ്പിമേൽ പറ്റി പിടിച്ച് നമ്മുടെ ഈ കമ്പിയിൽ ഇങ്ങനെ കേറില്ലേ, അപ്പൊ കേറി കഴിഞ്ഞാൽ കമ്പി മേ പറ്റി പിടിച്ച് മുകളിലോട്ട് കേറി വരും. നമ്മൾ കയ്യിലൊക്കെ കേറും, അതൊന്നും സീനാക്കണ്ട. പിന്നെ മറ്റേ മുഖത്തിൽ കേറാണ് സീന്, നോസിൽ കേറി കഴിഞ്ഞാല് ഇവിടെ ഒരു പാടല്ലേ, ആ പാടേ മേൽ തട്ടിക്കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവും, പെട്ടെന്ന് തന്നെ ഡെത്ത് ആവും. നമ്മള് മനുഷ്യര് ഡെത്ത് ആവും. നമ്മുടെ മുഖത്ത് പിടിച്ചാൽ നമ്മള് നോസിനകത്ത് കേറും, കേറും. ഇവിടെ അങ്ങനെ സീനില്ല, പക്ഷേ നമ്മള് ശ്രദ്ധിക്കാണ്ടിരുന്നാൽ മുകളിൽ കൂടി കേറി ഇങ്ങനെ ബോഡിയിൽ കേറിയിട്ട്
മൂക്കിൽ കയറും പറ്റി പിടിച്ചിരിക്കാനൊന്നുമില്ല. പറ്റി പിടിച്ച സീനൊന്നുമില്ല, നമ്മുടെ പറ്റുന്ന മാത്രമാണ്, വേറെ ഒരു കുഴപ്പമില്ല. നൈറ്റിൽ പിടിക്കുന്ന അപ്പലുണ്ട്, അത് വെറൈറ്റി വെറൈറ്റി അപ്പലാണ്. കളർ ചേഞ്ച് അല്ലേ? കളർ ചേഞ്ച്. പിന്നെ അത് മാത്രമല്ല, അത് ഈ കടിക്കണ ഇനമാണ്. കടിക്കണത്? ആ, നമ്മുടെ മേത്തൊക്കെ കടിക്കും. ഓ, കടിച്ചു കഴിഞ്ഞാല് ഇതുപോലത്തെ ഒരു 4-5 ലോട്ടേഡ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഉണങ്ങാറുള്ളത്. ഓ, അത്രയും എഫക്റ്റ് ആണ്. ഓ, അങ്ങനെ. ഓ, ഇപ്പൊ ലോട്ടേഡ് ആണല്ലേ? ആ, ഇപ്പൊ ലോട്ടാണ്. ഇതുപോലത്തെ ഒരു 4-5 ലോട്ടേഡ് കഴിയണം, പിന്നെ അത് ആ മുറി ഉണങ്ങണമെങ്കിൽ. ഓ, അത്രയും എഫക്റ്റ് ആണ്. ഭയങ്കര വിഷം പോലത്തെ ഒരു നല്ലതാണ് ഈ സാധനം. ഇവിടെ കുറെ കിടക്കണം കേട്ടോ, നോക്കിയില്ലെങ്കിൽ കാലിന് ഫുള്ള് ആ നോയി പോലത്തെ സാധനവും. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, അത് പത്തൊമ്പത് കോറൽ സാട്ടോ. ഞാൻ പെട്ടെന്ന് ആദ്യം എടുത്തത് അതൊരു എന്തോ ഇതേപോലത്തെ എന്തെങ്കിലും സാധനം ഒന്നും പറയാൻ എഴുന്നേച്ചത്. ഇവിടെ ഫുള്ളിങ്ങനെ കോറൽസ് ഇങ്ങനെ വിതിങ്ങ, അവിടെയൊക്കെ കുറേ പേര് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇവിടെ ഫാമിലീസ് ലോക്കൽ പീപ്പിൾസ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇക്കാമാരാണെന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഗേസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. നേരത്തെ കുത്തിയപ്പോഴത്തേക്ക് നേരത്തെ ഇക്കാൻ പറഞ്ഞ ഒരാൾ പുക വരുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സെറ്റപ്പ് വന്ന് കണ്ടായിരുന്നു. പക്ഷേ സമയത്ത് വീടെടുക്കാൻ പറ്റിയില്ല. ഞാനപ്പോൾ ഈ ഒരു ഭാഗത്ത് നിൽക്കണേ ഇപ്പോൾ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലേക്ക് കുറേ പോകണം, വേണ്ട ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടില്ല, അത്രേ ഉള്ളൂ. ഈ അടുത്ത ഒരു കമ്മിയും കൂടി ഇടുന്നുണ്ട്. ഭാഗ്യം പോലെ ഇരിക്കില്ലേ, കിട്ടല്ലേ ഭാഗ്യം കാണാം. ഓക്കെ, നമ്മുടെ നാട്ടിലെ കാണാൻ മലനീൻ ഉണ്ടല്ലോ, പാമ്പ് പോലത്തെ ഒരു ഐറ്റം. ആ സാധനം ഈ ഒരു കോറൻ്റെ അടിയിലുണ്ട് കേട്ടോ. അതായിക്കാ നമുക്ക് കുപ്പി കാണിച്ചു തരും. ഓ, ആ അതേ വലിയ പൊടിച്ച് കണ്ടോ, അതേ കാണിക്കാം. അവിടെ അങ്ങോട്ട് പോയി, ഇതേ കണ്ട പോകണ്ട, അത് പോയി. തിരിച്ചറിയാല്ല ബാങ്ക് വിളിച്ചില്ല മാരി ബൈ. അപ്പോൾ ഇത്ര നേരം നമ്മൾ നോക്കി കിട്ടുമോന്ന്, സാധനം ഇതിലോട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഒരെണ്ണം അവിടെ കുറച്ച് ചെറുത് ഒരെണ്ണം കിട്ടിയില്ല നമുക്ക്, പക്ഷേ അതിൻ്റെ പല്ല് ഇതായി പോയി, ഒടിഞ്ഞു പോയി. ഓ, ഫാൻ പോയി. ഈ ഒരു സാധനം കൊണ്ടോ, ഇത് പാമ്പോഴത്തെ ഒരു ഐറ്റം ഉണ്ടോ, ഈ മലനീൻ ഇനത്തിൽപ്പെട്ടൊരു സംഭവമാണ് ഇതിങ്ങനെ വലിയല്ലേ ഇതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ കുറച്ച് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാം കേട്ടോ. ഇപ്പോൾ ഇതല്ല, ഇത് കോറലാണ്, കോറലിനകത്തിൽപ്പെട്ട് തന്നെ കോറലിനകത്തിൽപ്പെട്ട് ഇത് നമ്മളൊരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സാധനം ഒരു ഓർമ്മക്കായിട്ട് വെക്കണമല്ലോ. അപ്പോൾ ചെറിയൊരു സാധനം എടുത്തിട്ടുണ്ട് ഒരു ഓർമ്മക്കായിട്ട്, പക്ഷേ ഇങ്ങനെ എടുക്കാൻ പാടില്ലെന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടിൽ. എന്നാലും ഒരു ഓർമ്മക്കായിട്ട് എടുക്കുന്നുള്ളൂ. ഇനി ഞാൻ നിങ്ങളെ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തൊട്ടടുത്ത ബെല്ലിലേക്ക് നിങ്ങളോട് അടിച്ചങ്ങോട്ട് പൊട്ടിച്ചേക്കട്ടോ. അപ്പോൾ എന്തെങ്കിലും പുതിയ പുതിയ വീഡിയോസ് അടുത്ത എപ്പിസോഡിൽ കാണാം.